ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു കാര്യം ഷെയർ ചെയ്യാനാണ്. എന്താണെന്നല്ലേ, അവർ ഉപയോഗിക്കുന്ന ടോയ്സ്, പിന്നീട് അതായത് ഭാവിയിൽ പഠിപ്പിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടോയ്സ് ഏതൊക്കെയാണെന്ന് കാണിക്കാനും അവയെ പറ്റി പറയാനുമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത്, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അറിയാമല്ലോ, എല്ലാവരും മണികളുള്ള ടോയ്സ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതൊക്കെ കേട്ട് പെട്ടെന്ന് നമുക്ക് അവരിങ്ങനെ സൈഡ് ചെരിയുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് ചെവിക്ക് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നത് അത് വളരെ നല്ലതല്ലേ. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അതിനുശേഷം നമ്മൾ എങ്ങനത്തെ ടോയ്സ് ആണ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള ടൈപ്പ് വേണം. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ശരീരത്ത് തട്ടുമ്പോൾ അവർക്ക് വേദന എടുക്കില്ല. ഇവിടെ കണ്ട പോയിൻറ്റഡ് ആയിട്ടുള്ള എഡ്ജസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് വേദന എടുക്കില്ല. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കൂടുതലും പാവകൾ പ്രിഫർ ചെയ്യണം. ഒരു 2 വയസ്സ്, 2.5, 2.5 വരെ ഒക്കെ പാവകൾ കൂടുതൽ പ്രിഫർ ചെയ്യായിരിക്കും നല്ലത്. കാര്യം അവർക്ക് അധികം ഉപയോഗിച്ച് കുറേ ഇപ്പോൾ അങ്ങനെ പരത്തി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കണ്ട് മടുക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയാണ് ടോയ്സ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ കുറച്ച് ടോയ്സ് കൊടുക്കുക, അതെടുത്ത് വെച്ചിട്ട് പിന്നത്തെ ദിവസം വേറെ ടോയ്സ് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ച് കണ്ട് എല്ലാം കൂടി ഒന്നിച്ച് മടുത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മറക്കും. അപ്പോൾ ആദ്യം കുറച്ച് ടോയ്സ് കൊടുക്കുക, പിറ്റത്തെ ദിവസം വേറെ കൊടുക്കുക, പിറ്റത്തെ ദിവസം അങ്ങനെ കുറേശ്ശെ കൊടുക്കുക. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2.5 തൊട്ടൊരു 3, 3.5 വയസ്സ് വരെയാണ് നമുക്ക് ഇപ്പോൾ എഴുത്തിനിരുത്തുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ എഴുത്തിന് ഇരുത്തിയില്ലെങ്കിലും ഇരുത്തിയാലും ഇരുത്തുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഒരു 2.5 അല്ലെങ്കിൽ 3 വയസ്സോട് കൂടി ഇരുത്തുക. ഇനി അതല്ല അങ്ങനെയാണെങ്കിൽ പോലും 2.5 വയസ്സ് കഴിയണോട് കൂടി നമ്മൾ പേനയൊക്കെ പിടിക്കാനുള്ള അവർക്ക് ഒരു ടെൻഡൻസി വരും. കാണുമ്പോൾ അതെടുത്ത് പിടിക്കാൻ അല്ലെങ്കിൽ വരയ്ക്കാൻ അങ്ങനെയൊക്കെ ഒരു ടെൻഡൻസി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് അവർ എവിടെയെങ്കിലും വെച്ച് വരയ്ക്കുമ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് കൊടുക്കണം, ഇതിൽ വരയ്ക്കുമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അവർക്കത് അറിയാത്തത് കൊണ്ടാണ് അവർ ചുമരുമ്മലൊക്കെ വരയ്ക്കുന്നത്. ഓക്കെ, അടുത്തതായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ പുസ്തകങ്ങൾ മേടിക്കാൻ കിട്ടും, പക്ഷികളുടെ, അതുപോലെ മൃഗങ്ങളുടെ, അതുപോലെ ഫ്രൂട്ട്സ് അതിൻ്റെയൊക്കെ. ഇനി അങ്ങനത്തെ മേടിക്കാൻ സൗകര്യമുള്ളവർ അങ്ങനെ മേടിക്കുക. അതല്ല ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ നമുക്ക് കാണാം, കോഴി, താറാവ്, പൂച്ച, പട്ടികൾ ഇതൊക്കെ കാണാം. ഇതൊക്കെ നമ്മൾ കൺമുന്നിൽ കാണുമ്പോൾ തന്നെ അപ്പപ്പോൾ പറഞ്ഞു കൊടുക്കണം. 2.5, 3 വയസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് മര്യാദയ്ക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. അതല്ലാതെ നമ്മൾ ഇങ്ങനെ കൊഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ പറയല്ലേ പൂച്ച അല്ലെങ്കിൽ മിയാ മിയാ അങ്ങനെയൊന്നല്ല, കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. അവർക്കത് മനസ്സിലാവും. അവർ അപ്പോൾ തൊട്ടേ അങ്ങനെയാണ് ഇപ്പം പഠിക്കുന്നത്. മീനിനെ മീമി എന്നൊക്കെയല്ലേ നമ്മുടെ വീട്ടിലൊക്കെ പഠിപ്പിച്ചെന്നിട്ടല്ലേ. അങ്ങനെയല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയി അവർക്കറിയാം. അവർക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഓക്കെ, പിന്നെ കുറേ ഇപ്പോൾ ഫ്രൂട്ട്സ് മോഡൽ സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതുപോലത്തെയൊക്കെ മേടിച്ചിട്ട് നമ്മളത് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ KG1 അല്ലെങ്കിൽ LKG യിലൊക്കെ കൂടുതലും ഇതൊക്കെയാണ്, നെയിം എഴുതാൻ പറയലോ അതൊക്കെ. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഇപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടില്ലേ സ്കൂളിൽ പോകുമ്പോൾ കരച്ചിൽ, വാശി ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ, അതൊക്കെ കൂടുതലും അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട. അപ്പോൾ അവർക്ക് തന്നെ കുറച്ചൊക്കെ അറിയാമെന്ന് അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും സ്കൂളിൽ പോകാൻ. ഒരു ടെൻഷനും ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിട്ട് നല്ല കുട്ടികളായിട്ട് പോയി വരും, ഒരു മടിയില്ലാണ്ട്. ഇനി അടുത്തൊരു ടോയ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്കാണ്. ബിൽഡിംഗ് ബ്ലോക്ക് ഇപ്പോൾ ഒരുവിധം എല്ലാ കുട്ടികളുടെ അടുത്തും കാണും. അപ്പോൾ അത് നമ്മളിതാണ് കണ്ടിട്ടുണ്ടാവില്ല, ഇത് ഇങ്ങനത്തെയാണ് ബിൽഡിംഗ് ബ്ലോക്ക്, ഇതാ ഇതുപോലത്തെയൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം അതുമ്മ തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ 1-2 പ്രാവശ്യം ചിലപ്പോൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്ത് തുടങ്ങി അവർക്ക് തന്നെ ഇൻട്രസ്റ്റ് ആവും, അവർ പല ഷേപ്പിലും ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു ബുദ്ധി വർക്ക് ചെയ്യാനായിട്ട് നല്ലതാണ്. അല്ലാണ്ട് ചുമ്മാ അങ്ങനെ ടി വി കണ്ട് വെറുതെ സമയം കളയുക അങ്ങനെയൊന്നല്ല, നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആക്കി ഇരുത്തണം കുട്ടികളെ. എന്നാലാണ് അവർക്ക് എല്ലാം ചെയ്യാനായിട്ടും എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ ആകെ ടി വി കണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പൊതുവേ മടിയായിരിക്കും, ഫുൾ ടൈം വീട്ടിൽ നിന്ന് അവർത്തിരിക്കുക. അങ്ങനെ ഒരിക്കലും ആക്കരുത് നമ്മുടെ മക്കളെ. പിന്നെ അടുത്തൊരു ടോയ് എന്ന് പറയുന്നതാ നമ്മുടെ ക്ലേ മോഡൽ. ക്ലേ മോഡലൊക്കെ ഇപ്പോൾ അറിയാലോ അമ്മമാരെയൊക്കെ കൂടുതലിപ്പോൾ കുട്ടികൾക്കാണ് അറിയുക ക്ലേ മോഡൽ എന്താണെന്ന്. ഇത് ഇവിടുത്തെ ക്ലേ മോഡലൊക്കെ ഇതാ ഇങ്ങനെയായി
എല്ലാതും കുഴച്ച് പരത്തി അങ്ങനെ. പക്ഷെ ഇതുപോലെയൊക്കെ കളിച്ച് നല്ല രീതിയിലായാൽ മാത്രമാണ് അവർക്ക് ആ ഒരു ഇത് അറിയുള്ളൂ. ഇപ്പം ഈ ക്ലേമോളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാം, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഏതൊക്കെ കളറാണ് ഇതിലുപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ അവർ തന്നെ പറയാൻ തുടങ്ങും. അതൊക്കെ വലിയൊരു കാര്യമാണ്. സ്കൂളിൽ പോകുമ്പോഴായാലും ചിലപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, കയറുന്ന സമയത്ത് ഏത് കളറാണ് അങ്ങനെയൊക്കെ. മോൾക്ക് അങ്ങനെയായിരുന്നു, അപ്പം ഞാനിത് നേരത്തെ പഠിപ്പിച്ചിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇനി അടുത്തൊരു ടോയ് എന്ന് പറയുന്നത്, ടോയ് എന്നല്ല നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളത്, ഇങ്ങനെ എ ബി സി ഡി, ഇതിലിതാ എം, അതിൽ എല്ലാ ഇതും ഉണ്ട്. ഇങ്ങനത്തെ ഒരു ബോക്സ് ഇത് ഇവിടെ കിട്ടും, നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും ഉണ്ട്, പിന്നെ എ ടു സെഡ് സ്മോൾ ലെറ്ററുണ്ട്, ക്യാപിറ്റൽ ലെറ്ററുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ച് വെക്കുക, അതല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ചാർട്ട് പേപ്പർ അങ്ങനെ മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുള്ള റൂമിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് കണ്ണിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. നമ്മൾ എഴുതി പഠിച്ചില്ലെങ്കിലും നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേക്കും അത് അവരായിട്ട് ഫെമിലിയർ ആവും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ, അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിമൊക്കെ ഒട്ടിച്ച് വെക്കാം അങ്ങനെ പറ്റും. ഇതിലിപ്പോൾ ഇങ്ങനെയുള്ള കാരണം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വേർഡ് പറഞ്ഞു കൊടുത്താൽ അവരത് ട്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയെന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാട്ടോ. ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ചാർട്ട് പേപ്പറിൽ വെട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടും. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒട്ടും പുതിയതല്ലാത്തൊരു സംഭവമാണ്. നമ്മളൊക്കെ കളിച്ച് അത്രമാത്രം ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് കളിച്ച് വളർന്നിട്ടുള്ളത് ഒരു സംഭവം കാണിക്കട്ടെ. എന്താണെന്ന് ആർക്കും അറിയണ്ടല്ലോ, ഇതാണ് സംഭവം പാമ്പും കോണിയും. അപ്പോൾ ഇതിലത്തെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേട്ടോ, എല്ലാ ഇടത്തും ഉണ്ടാവും, എല്ലാ നാട്ടിലും ഉണ്ടാവും ഇത്. ഇതിങ്ങനെ മേടിച്ചാൽ ഏറ്റവും ഉപകാരം, നമ്മൾ കളിക്കുമ്പോൾ അതാ അറിയാലോ, ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടാണ് ഇതിൽ വെക്കുക. അപ്പോൾ അവർ കൗണ്ട് ചെയ്യാനായിട്ട് പഠിക്കും. അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മൾ കുഞ്ഞു കഥകളൊക്കെ ഉള്ള കുഞ്ഞു പുസ്തകങ്ങളൊക്കെ കിട്ടും, അത് മേടിച്ച് അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ വായിച്ച് കൊടുത്ത് ആ കഥകളൊക്കെ കേട്ട് അങ്ങനെ ഇതാക്കണം. അത് അവരെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. അത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, പഠിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ കുറച്ചധികം നേരം അവരെ പിടിച്ചിരുത്തുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. ഇത്ര നാളിരുന്നവർത്തിരുന്ന് പഠിച്ചിട്ടുള്ളതല്ലല്ലോ കുഞ്ഞു കുട്ടികളല്ലേ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യും ഇത് ഇങ്ങനെയൊക്കെ. മാത്രമല്ല എന്ത് കാര്യവും നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുക, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവണേക്കാൾ കൂടുതൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വേറൊരു അനുഭവം അല്ലേ. അപ്പം നമ്മൾ വീട്ടിലുള്ള ഫ്രൂട്ട്സ് അതേപോലെ വീട്ടിൽ കാണുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ നല്ലത്. അതിങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുമെന്നല്ല, നമ്മൾ കളിയിലൂടെ പഠിപ്പിക്കും. ഇപ്പം നമ്മളൊരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, ആ നേരത്ത് ഇതൊന്ന് എണ്ണയും മോനെ കൗണ്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രൈ ചെയ്യും, തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും, ഇവിടെ ഇപ്പോൾ മോൾക്ക് ലിസ്റ്റ് കൊടുത്ത് വെച്ചിരിക്കും, ഇപ്പോൾ വെക്കേഷനാണല്ലോ. അപ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ലിസ്റ്റ് ഇടുമ്പോഴൊക്കെ മോളുടെ അടുത്ത് ഇങ്ങനെ കൂടെ ഇരുത്തി ചെയ്യിക്കാൻ, അപ്പോൾ അവർക്കും അത് കണ്ടും കേട്ടും ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടല്ലാതെ അവർക്ക് വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ല. അതൊക്കെ വളരെ നല്ലതാണ്, നമ്മൾ ജീവിതത്തോട് ഇറങ്ങി ചെന്ന് അവർക്ക് ഇതാവാൻ വേണ്ടി വളരാൻ വേണ്ടി ഇതൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫ്രണ്ട്സിനോടും കസിൻസിനോടും ഒക്കെ പറഞ്ഞ് ഈ കുഞ്ഞു ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഓക്കെ, താങ്ക് യു.